കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും ഡിസ്കസ് ചെയ്തു. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിലും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിലും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ആവക ഡെവലപ്പ് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്, ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ഉണ്ടാവുന്നു, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ഉണ്ടാവുന്നു, ഒരു ഒബ്ജക്റ്റിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ഉണ്ടാവുന്നു, ഒരു സ്പ്രിങ്ങിന് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ഉണ്ടാവുന്നു, ഒരു ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ഒരു സർഫസിൽ നിന്ന് റൈസ് ചെയ്യും തോന്നും, അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എതിരായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ വലിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ, അതായത് അതിലുള്ള ആ സ്പ്രിങ്ങിൻ്റെ ഇലാസ്റ്റിക് ഫോഴ്സിനെ എതിരായിട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നു. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ വർക്ക് ചെയ്യുമ്പോഴാണ്. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നത് ഇലാസ്റ്റിക് ഫോഴ്സിനെതിരെ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ഫോഴ്സുകൾ, ഏത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലാസ്റ്റിക് ഫോഴ്സും ഒക്കെ എതിരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതായത് വേറൊരു വ്യക്തി പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ചെയ്ത വർക്ക് അതിൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്തു, കൈയെടുത്താൽ ആ ഓബ്ജക്റ്റ് ആ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്ത് തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ ചെയ്ത വർക്ക്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ ചെയ്ത വർക്ക് നഷ്ടപ്പെടുന്നില്ല, സംരക്ഷിക്കപ്പെടുന്നുണ്ട്, കൺസർവ് ചെയ്യപ്പെടുന്നു ആ ഓബ്ജക്റ്റ്. അതുപോലെ സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ചെയ്ത വർക്ക് ആ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ കൺസർവ് ചെയ്യപ്പെടുന്നു, ആ വർക്ക് നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇഫ് അവർ വൈൽ പെർഫോമിംഗ് വർക്ക് എഗെയിൻസ്റ്റ് എ ഫോഴ്സ്, ഒരു ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഇഫ് ദ എനർജി ഈസ് സ്റ്റോർഡ്, എനർജി സ്റ്റോർ ചെയ്താൽ ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് കൺസർവേറ്റീവ് ഫോഴ്സ്. ആ ഫോഴ്സിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ ഫോഴ്സിനെതിരായിട്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എനർജിക്ക് നഷ്ടം വരുന്നില്ല, ആ എനർജി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫോഴ്സുകളെയാണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലാസ്റ്റിക് ഫോഴ്സും. ഇനി നോക്കാം. അപ്പോ ഒന്നുകൂടി ഞാൻ പറയാം, കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വൈൽ പെർഫോമിംഗ് വർക്ക് എഗെയിൻസ്റ്റ് എ ഫോഴ്സ്, ഒരു ഫോഴ്സിനെതിരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഇഫ് എനർജി സ്റ്റോർ ചെയ്യപ്പെട്ടാൽ ദാറ്റ് ഫോഴ്സ് ഇസ് കോൾഡ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. ഇനി നോക്കാം, ഇത് എർത്തിൻ്റെ സർഫസ് ആണ് വിചാരിക്കാം. ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ്, എം മാസിലുള്ള ഒരു ഒബ്ജക്റ്റ് ഞാൻ റേസ് ചെയ്തിട്ട് എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടു, ഇവിടുന്ന് ഇതിനെ റേസ് ചെയ്തിട്ട് എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുവരാൻ ചെയ്യേണ്ട വർക്ക് നമ്മൾ രണ്ട് ക്ലാസ് മുമ്പ് പറഞ്ഞു. ദ വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽസ് എം ജി എച്ച്, എച്ച് ഹൈറ്റിലേക്ക് എം മാസുകളിൽ എന്നെ കൊണ്ടുവരികയാണ്, എം ജി എച്ച് ആണ്. ഇത് നമ്മൾ ചെയ്യുന്ന വർക്കാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന വർക്ക്, നമ്മൾ വർക്ക് ചെയ്തു, ആ വർക്ക് ഇതിൽ സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ കൈയെടുത്തു കഴിഞ്ഞാൽ എർത്ത് അതിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെച്ചിട്ട് ഇതിനെ താഴ്ത്തേക്ക് വലിച്ചും കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വർക്ക് ചെയ്തിട്ട് എത്ര വർക്ക് ചെയ്തിട്ട് ഇത്രയും തന്നെ വർക്ക് ചെയ്തിട്ട് ഇതിനെ താഴ്ത്തേക്ക് കൊണ്ടുവരും, ഇതേ പൊസിഷനിലേക്ക് എത്തി.
ഇവിടെ നമ്മൾ മേപ്പോട്ട് കയറ്റാൻ ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനെതിരായിട്ട് എർത്ത് ചെയ്യുന്ന വർക്കിനെ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങോട്ട് റൈസ് ചെയ്യാൻ എം ജി എച്ച് ആയി, തിരിച്ച് എർത്താണ് കൊണ്ടുവരുന്നത്. എർത്ത് കൊണ്ടുവരുന്ന വർക്കിനെ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കുകയാണ് ചെയ്യാം. എർത്ത് ഇതേ വർക്ക് തന്നെ ചെയ്യാം. തിരിച്ച് ഇങ്ങോട്ട് എത്തുമ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക്ഡൺ, ഇവിടുന്ന് പൊക്കി തിരിച്ച് ഇങ്ങോട്ട് എത്തിച്ചു. അപ്പൊ ഒരു ക്ലോസ്ഡ് ട്രിപ്പായി, ഇവിടുന്ന് പൊങ്ങി അതേ സ്ഥാനം തന്നെ എത്തി, ഇങ്ങോട്ട് പൊങ്ങി ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പൊ വാട്ട് ഈസ് ദ ടോട്ടൽ വർക്ക്ഡൺ? ടോട്ടൽ വർക്ക്ഡൺ എന്ന് പറയുന്നത് നമ്മൾ റൈസ് ചെയ്യാൻ എം ജി എച്ച് പോസിറ്റീവാണ് നമ്മൾ ചെയ്ത വർക്ക്, എർത്ത് ചെയ്ത വർക്കിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. പ്ലസ് മൈനസ് എം ജി എച്ച്, പ്ലസ് എം ജി എച്ച് പ്ലസ് മൈനസ് എം ജി എച്ച് സീറോ. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ചെയ്ത് കൺസർവേ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെതിരായിട്ടാണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന കേസിൽ വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു സീറോ. കൺസർവേറ്റീവ് ഫോഴ്സ് ഇൻവോൾവ് ചെയ്യുന്ന കേസിൽ വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു സീറോ. അതാണ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു, കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ഒരു സ്വഭാവമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പൊ ഞാൻ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താന്ന് പറഞ്ഞു, അതിന്റെ സ്വഭാവം പറയണേ. ഇനി നോക്കാം, കൺസർവേറ്റീവ് ഫോഴ്സ് അതിന്റെ ഇത് പറഞ്ഞു. ഇനി നോക്കാം ഇതേപോലെ തന്നെ എലാസ്റ്റിക് ഫോഴ്സും, അതിനെ സ്പ്രിങ്ങിനെ ഇങ്ങനെ വലിച്ചു, നമ്മൾ ഹാഫ് കെ എക്സ് സ്ക്വയർ വർക്ക് ചെയ്തിട്ടാണ് അതിനെ വലിക്കുന്നത്. ഇന്നലെ നമ്മൾ ഡിറൈവ് ചെയ്തു എങ്ങനെ വലിക്കുന്നത്, എക്സ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, എക്സ് ദൂരം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, എക്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഹാഫ് കെ എക്സ് സ്ക്വയർ വർക്ക് ചെയ്തിട്ടാണ്. കൈയെടുത്താൽ അത് ഇതേ എക്സ് ദൂരം പിന്നിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ അവിടെ സ്പ്രിങ്ങിന്റെ ഇലാസ്റ്റിക് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ചെയ്യുന്നത് പോസിറ്റീവ് ഹാഫ് കെ എക്സ് സ്ക്വയർ ആണെങ്കിൽ സ്പ്രിങ് ചെയ്യുന്ന മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എടുത്താൽ വലിച്ച് വിട്ടുകഴിഞ്ഞാൽ സ്പ്രിങ് ഒറിജിനൽ പൊസിഷനിൽ എത്തുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ഈക്വൽ ടു സീറോ. അപ്പൊ അവിടെ എലാസ്റ്റിക് ഫോഴ്സ് ആണെങ്കിലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിലും വർക്ക് ഡൺ ഓവർ എ ക്ലോസ്ഡ് പാത്ത്, അതായത് ഒന്ന് അത് ചെയ്യുന്നതും ഒന്ന് അതിനെതിരായിട്ട് ചെയ്യുന്നതും രണ്ടും കൂടിയിട്ട് ഉള്ള വർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ സീറോ കിട്ടും. അപ്പോഴത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇനി കൺസർവേറ്റീവ് അല്ലാത്ത വല്ല ഫോഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കാം. ഇവിടെ ഞാൻ ഈ സർഫസ് കൂടെ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ തള്ളി നീക്കാണ്, ഇതിനെങ്ങനെ തള്ളി നീക്കാൻ നിൽക്കാം. ഇതൊരു ഫ്രിക്ഷൻ ഉള്ള സർഫസ് ആണ്. ഇവിടെ ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ ഇങ്ങോട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇവിടെ തീറ്റ സീറോ ആണ്, ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് സീറോ, അല്ല മൂവ് ചെയ്യുന്നത്, തീറ്റ സീറോ ആണ്. അപ്പൊ വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽസ് എഫ് എസ് കണ്ടുപിടിക്കാം. അവിടെ എസ് ദൂരം നീക്കി, എസ് ദൂരം നീക്കുക, ചെയ്ത വർക്ക് എഫ് എസ്. ഈ ദൂരം എസ് ആണെങ്കിൽ ചെയ്ത വർക്ക് എഫ് എസ്. ഇത് ഇതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിരുന്നെങ്കിൽ കൈയെടുത്താൽ തിരിച്ചു പോന്നേനെ. പക്ഷെ ഇത് കൈ വിട്ടാൽ റിലീസ് ദ ഹാൻഡ്, ദിസ് വിൽ നോട്ട് കം ബാക്ക്, ഇത് തിരിച്ചു വരുന്നില്ല. തിരിച്ചതിനെ ഇങ്ങനെ കൊണ്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇത്രയും വർക്ക് തന്നെ ചെയ്യണം, മിനിമം ഇത്രയും വർക്ക് തന്നെ ചെയ്യണം. ആക്സലറേഷൻ ഇല്ലാണ്ട് ഞാൻ നീക്കണം വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കാൻ എത്ര വർക്ക് ചെയ്യുന്നു വെച്ചാൽ തിരിച്ചിങ്ങോട്ട് നീക്കാൻ വർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് ഇതുവരെ കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്തത്? ഇവിടെ നമ്മൾ തള്ളുമ്പോൾ എന്തിനെതിരാണ് വർക്ക് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഈ സർഫസ് ഇതുമേ ഈ രണ്ട് സർഫസുകൾക്ക് ഇടയ്ക്ക് ഫ്രിക്ഷൻ ഓഫ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫ്രിക്ഷനെതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ സർഫസ് റഫ് സർഫസ് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ആ സർഫസ് എക്സെപ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ, ഇതിന്റെ അടിയിൽ എക്സെപ്റ്റ് ചെയ്യുന്ന ഫ്രിക്ഷനെതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ ചെയ്യുന്ന വർക്ക് എഫ് എസ് ആണെങ്കിൽ അത് ഇത്ര നീക്കാൻ എഫ് എസ് വർക്ക് ചെയ്തു, തിരിച്ച് ഇങ്ങോട്ട് നീക്കാനും അത്രയും വർക്ക് തന്നെ ചെയ്യണം. നമ്മൾ ചെയ്യണം ഫ്രിക്ഷൻ ചെയ്യുക. അപ്പോൾ ഫ്രിക്ഷനെതിരെ ചെയ്യുന്ന വർക്ക് കൺസർവ്ഡ് ആവണില്ല, അതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യില്ല. സോ ഫ്രിക്ഷണൽ ഫോഴ്സ്
is not a conservative force. It is called as non-conservative force. Non-conservative force. So friction is a frictional force is a non-conservative force. Non-conservative force in example on a frictional force. Conservative force in example on a conservative force in example on a number gravitational force, elastic force. Ini, nongko, nampol parain dai. Earth ini surface mana, orang height ni berciri ke dalam objek ni, potential energy ini dalam parain dai. Potential energy ini dalam parain dai. Gravitational potential energy. Movie ane ni, movie ini dalam objek ni, depan mana movie aja, adi ni kinetic energy. Apa earth ini surface mana, petanda surface ni, berdua orang height ni lah nampol movie ni aja. For example, a flying bird. Parakkunnoru pakshikku kinetic energy undu, potential energy. Kinetic energy undu, potential energy. The sum of these two, ee randu energy yude summine, adayathu sum nu parna kooda, sum of kinetic energy plus potential energy. Idine parayunna peraanu mechanical energy. Mechanical energy. Mechanical energy. It, the sum of one object ne pa earth inde surface il verdi irikkunna or object verdi irikkanengil adine kinetic energy ile potential energy ile adine raise cheyumbo potential energy undu anangana nikkacha kinetic energy ile anangumbo adine potential um kinetic um ഈ രണ്ടെണ്ണത്തിന്റെയും ആകത്തുകയെ പറയുന്ന പേരാണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി. ഇനി നോക്കാം, ഒരു ഒബ്ജക്റ്റ് എം മാസം, ഒരു ഒബ്ജക്റ്റ് എം ആണ് അതിന്റെ മാസ്, എച്ച് ഹൈറ്റിലേക്ക് റൈസ് ചെയ്യും. H height raise ചെയ്തിരിക്കും. അപ്പോ നമ്മൾ പറയണ്ടായി ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് ആണ്. അനക്കാണെങ്ങനെ വെച്ചേക്കാം, റൈറ്റ്? എനർജി അതിൽ സ്റ്റോർ ചെയ്തേക്കാണ് എം ജി എച്ച്. കൈ എടുത്താൽ അത് താഴ്ത്തേക്ക് വീഴും. കൈ എടുത്താൽ അത് താഴ്ത്തേക്ക് വീഴും. നിന്നെ റൈസ് ചെയ്തു, അപ്പൊ ഞാൻ ഈ ഇവിടെ അത് വരക്കില്ല. സർഫസ് എന്ന എച്ച് ഹൈറ്റിലേക്ക് കൈ എടുത്താൽ താഴ്ത്തേക്ക് വീഴുമ്പോ, താഴ്ത്തേക്ക് വീഴുമ്പോ അതിന് മൂവ്മെന്റ് ഉണ്ട്. മൂവ്മെന്റ് ഉള്ളപ്പോ കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഹാഫ് എം ബി സ്ക്വയർ ആണ്. ഹാഫ് എം ബി സ്ക്വയർ ആണ്. നോക്കൂ, വീഴും തോറും ഹൈറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും, കുറഞ്ഞു വരികയാണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു 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 വരും. എച്ച് കുറയുന്ന കാരണം പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. വീഴും തോറും സ്പീഡ് കൂടിക്കൂടി വരികയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം സ്പീഡ് കൂടിക്കൂടി വരും. സ്പീഡ് കൂടിക്കൂടി വരുമ്പോൾ വി കൂടി വരികയാണ്. വി കൂടി വരുമ്പോൾ കൈനറ്റിക് എനർജി കൂടി വരും. അതായത് വീഴും തോറും പൊട്ടൻഷ്യൽ എനർജി കുറയും, കൈനറ്റിക് എനർജി കൂടിക്കൂടി വരും. ഗ്രൗണ്ടിനെങ്ങനെ വീഴുമ്പോ ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട്, തൊട്ടു തൊട്ടില്ലാന്നാവുമ്പോ, തൊട്ടു തൊട്ടില്ലാന്നിങ്ങനെ നിൽക്കുമ്പോ എച്ച് സീറോ ആണ്, സ്പീഡ് മാക്സിമം ആണ്. അങ്ങനെ വരുമ്പോ ആ എച്ച് സീറോ ആയി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഒട്ടുമില്ല, കൈനറ്റിക് എനർജി മാക്സിമായി. അപ്പോ അങ്ങനെ വരുമ്പോ ഇവിടെ അതിന് ഹയസ്റ്റ് പൊസിഷൻ വെറുതെ ഇരിക്കുമ്പോ പൊട്ടൻഷ്യൽ എനർജി ഉള്ളൂ. ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പൊസിഷൻ എടുത്താൽ, വീഴ്ചയുടെ ഇടയിലുള്ള ഒരു പൊസിഷൻ എടുത്താൽ, അവിടെ അതിന് കൈനറ്റിക് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് ഇടയിൽ. കാരണം ഹൈറ്റ് കാരണം പൊട്ടൻഷ്യൽ എനർജി
മൂവ്മെന്റ് കാരണം കൈനറ്റിക് എനർജി. അപ്പൊ ഞാൻ ഈ പൊസിഷനുകളെ ഞാൻ എ ബി സി എന്ന് കൊടുക്കാം. ഹയസ്റ്റ് പൊസിഷൻ എ, ജസ്റ്റ് ബിഫോർ ടച്ചിങ് ഗ്രൗണ്ട് ബി, ഇവിടെ സി എന്ന് കൊടുക്കാൻ. ഐ വാണ്ട് ടു കാൽക്കുലേറ്റ് ദ മെക്കാനിക്കൽ എനർജി ഇൻ ഈച്ച് കേസ്. ഇവിടത്തെ എം ജി എച്ച് ആണ്, ഇവിടെ ഹാഫ് എം ബി സ്ക്വയർ ആണ്. ഈ അപ്പോ ടോട്ടൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പി പ്ലസ് കെ ഇ, അത് ഓരോ കേസിലും കാണും. എന്നിട്ട് അതെങ്ങനെ വരണു, അത് അതായത് എനർജി, ഈയുള്ള എനർജി ഇതിങ്ങനെ വീടും തോറും എനർജിക്ക് കൂടുണ്ടോ അതോ എനർജി കുറഞ്ഞു പോകുന്നുണ്ടോ, എന്താണ് സംഭവിക്കുന്നത്, മെക്കാനിക്കൽ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കണം. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.